പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ ആഴങ്ങൾ, വിശ്വാസത്തിന്റെ പ്രാധാന്യം, ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വിശ്വാസമെന്ന മഹാകൃപയുടെ, മഹാദാനത്തിന്റെ വലിയ പ്രാധാന്യം തിരുവചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കും. ദൈവത്തിന്റെ വചനം, ഇതിന്റെ വലിയ പ്രാധാന്യം നമ്മുടെ ഹൃദയങ്ങളോട് ഇന്ന് സംസാരിക്കും. നമ്മൾ ജീവിക്കുന്നതും നമ്മൾ മരിക്കുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. റോമാലേഖനം 1:17 തിരുവചനം സുവിശേഷത്തെപ്പറ്റി പറയുകയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതോ? അതേ, മരിക്കുന്നതും വിശ്വാസത്താലാണ്. ഹെബ്രായലേഖനം 11:13 തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തോടെയാണ് ഇവരെല്ലാം മരിച്ചത്. ഞാൻ എന്റെ ഗ്രാൻഡ്ഫാദറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവസാന മണിക്കൂറുകളിൽ, അവസാന ദിനങ്ങളിൽ പ്രിയപ്പെട്ടവരെല്ലാം കട്ടിലിന് ചുറ്റും കൂടിയപ്പോൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥനകൾ ചൊല്ലിത്താ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടുകൂടി കടന്നുപോയ ഒരു ഗ്രാൻഡ്ഫാദറിനെ, അതുപോലെ എന്റെ ചാച്ചൻ സ്വർഗത്തിലേക്ക് പോയപ്പോഴും പ്രാർത്ഥനയോടുകൂടി കടന്നുപോയത് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മരിക്കുന്നത് വിശ്വാസത്താലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നയിക്കപ്പെടുന്നത്, നമ്മൾ എങ്ങനെയാണ് നിരന്തരം നടക്കുന്നത്? 2 കൊരിന്ത്യർ 5:7 എന്തെന്നാൽ, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. നമ്മൾ നയിക്കപ്പെടുന്നത്, നമ്മൾ നടത്തപ്പെടുന്നത് അത് വിശ്വാസത്താലാണ്. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 21:22 പറയുകയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ എന്തോ വിശ്വാസത്തിന്റെ കുറവുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എഫേസ്യസ് ലേഖനം 6:16, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവൻ. സാത്താനെ പരാജയപ്പെടുത്തുന്നത്, തിന്മയെ തോൽപ്പിക്കുന്ന ആയുധമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ഇനി നിനക്ക് ലോകത്തെ ജയിക്കണമോ? 1 യോഹന്നാൻ 5:4, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിനുമേലുള്ള വിജയം, ഇതാണ് വിശ്വാസം. ലോകത്തിനുമേലുള്ള വിജയം എന്ന് പറയുന്നത് വിശ്വാസമാണ്. സാത്താന്റെ മേലുള്ള അധികാരം എന്ന് പറയുന്നത് വിശ്വാസമാണ്. പ്രാർത്ഥിക്കുന്നതൊക്കെ ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. നമ്മൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്തിലൂടെയാണ്. നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. നമ്മൾ മരിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം അധ്വാനിക്കണം! ഈ വിശ്വാസത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം കൊതിക്കണം! ഈ വിശ്വാസത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെയും നമ്മൾ ചെയ്യണ്ടേ? ഈ വിശ്വാസത്തിന്റെ കൃപ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ നമ്മൾ അധ്വാനിക്കാറുണ്ടോ? നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? A*** കിട്ടുവാൻ, എഞ്ചിനീയറിംഗ് കിട്ടുവാൻ, അവർക്ക് MBBS കിട്ടുവാൻ എന്തൊരു അധ്വാനം, എന്തൊരു പരിശ്രമം, എന്തൊരു വ്യഗ്രത! എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ കൃപ നമ്മുടെ കുഞ്ഞുങ്ങളിൽ, തലമുറകളിൽ നിറയപ്പെടുവാൻ നമുക്ക് അധ്വാനിക്കാം. വിശ്വാസത്തിന്റെ വലിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ നിറയപ്പെടട്ടെ. അഞ്ചപ്പ് ശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങളിലും, ദാസീദാസന്മാരിലും വിശ്വാസത്തിന്റെ അത്ഭുതകരമായ അഭിഷേക ശക്തി വെളിപ്പെടട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.